السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഹൈഫുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരുപാട് വിഷയങ്ങൾ നാം ചർച്ച ചെയ്തു. ഇന്ന് ഈ എപ്പിസോഡിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് സ്ത്രീകളെ ഹൈഫു പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഹിഫ്ള് എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ ഖുർആൻ ഹൃദയസ്ഥമാക്കലാണ്. ഖുർആൻ പഠിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അത് പഠിച്ചു മറക്കൽ വളരെയധികം വലിയ കുറ്റവുമാണ് എന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ സ്ത്രീകളെ, നമ്മുടെ പെൺകുട്ടികൾ ഹിഫ്ള് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകമായിട്ട് നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു ഹിഫ്ള് പഠിപ്പിച്ച അല്ലെങ്കിൽ പഠിച്ച ഒരു കുട്ടിയാണെങ്കിൽ നിരന്തരം ഖുർആനുമായി അവനിക്ക് ബന്ധപ്പെടാൻ കഴിയണം. ഇല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ, അവരുടെ ഹൃദയത്തിൽ നിന്ന് ആ ഖുർആൻ മാറിപ്പോകും, മറന്നുപോകും. അപ്പോൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും പാരായണം ചെയ്യാനുള്ള സംവിധാനം ആ വിദ്യാർത്ഥിക്കുണ്ടോ? അത്രയും നല്ലൊരു ബുദ്ധിയും ഓർമ്മശക്തിയുമുള്ള വിദ്യാർത്ഥിയാണോ? എങ്കിൽ മാത്രം പെൺകുട്ടികളെ നിങ്ങൾ ഹിഫ്ള് പഠിപ്പിക്കുക. ഒരിക്കലും ഞാൻ പെൺകുട്ടികളെ ഹിഫ്ള് പഠിപ്പിക്കുന്നതുമായി ഒരു താല്പര്യവും ഞാൻ പ്രകടിപ്പിക്കുന്നില്ല. തീർത്തും ഞാൻ എതിരാണ്. കാരണം അവരുടെ പീരീഡുമായി ബന്ധപ്പെട്ട്, മെൻസസുമായി ബന്ധപ്പെട്ടുള്ള സമയങ്ങളൊക്കെ ഖുർആനുമായി മാറി നിൽക്കേണ്ട സമയമാണ്. അവർക്ക് ഹറാമാണ്. ഈ സമയങ്ങളിലൊക്കെ അവരുടെ ഖുർആൻ അവരുടെ ഹൃദയത്തിൽ നിന്നും ഓടി മറയാൻ സാധ്യതയുണ്ട്. പലപ്പോഴും പല മക്കളും അവരുടെ വിവാഹം ചെയ്തതിനു ശേഷം അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടക്കുമ്പോൾ ഖുർആൻ ഓതാൻ അവർക്ക് സമയമില്ല. അല്ലാതെ അവരെ ഹിഫ്ള് പഠിപ്പിച്ച് കൃത്യമായ ഒരു ഹിഫ്ള് ഖുർആൻ കോളേജിൽ തന്നെ തുടർത്തി, ഇൽമിന്റെ പാതയിൽ വളർത്തി, ഒരു ഖുർആൻ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറായി അവരെ വളർത്തുകയാണെങ്കിൽ ഇൻഷാല്ലാ അവർക്ക് ഹിഫ്ള് ബാക്കിയാകുമെന്ന് നമുക്ക് കരുതാം. അല്ലാതെ അവർക്ക് സമയമില്ലാതെ അവരുടെ ജീവിത പ്രാരാബ്ദം കൊണ്ട് അവരെ ഹിഫ്ള് മറന്നുപോയാൽ മാതാപിതാക്കൾ ശ്രദ്ധിക്കണം, നിങ്ങളെ മക്കളെ നിങ്ങൾ നരകത്തിന്റെ അവകാശികളാണാക്കുന്നത്. സ്ത്രീകൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയില്ല, ഹിഫ്ള് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു സന്ദേശം ഞാൻ ഈ വീഡിയോയിലൂടെ നൽകുന്നില്ല. പക്ഷേ നാം ചേർക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴും ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അവർക്ക് ഹിഫ്ള് നിലനിർത്താൻ കഴിയുമോ എന്ന് ഏറ്റവും പ്രധാനമായി സൂക്ഷിക്കുക, ശ്രദ്ധിക്കുക. അല്ലാതെ കുടുംബത്തിന്റെ മഹിമക്ക് വേണ്ടി നിങ്ങൾ പെൺകുട്ടികളെ ഹിഫ്ള് ചെയ്യുമ്പോൾ ഇത്തരം വിഷയങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണമെന്നും മാത്രമേ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ നരകാവകാശികളാക്കാതെ സ്വർഗീയ അവകാശികളാക്കി മാറ്റാനുള്ള നല്ല പ്രവർത്തനങ്ങളും നല്ല വിദ്യാഭ്യാസവും നാം നൽകണം. അത് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നൽകണമെന്ന് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിയ അല്ലാഹു ഖൈറും സന്തോഷവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഅഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.